വയനാട് ജില്ലയിലെ നാല് പഞ്ചായത്തുകൾ സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമപഞ്ചായത്തുകളാകുന്നു. കാട് മൂടിക്കിടന്നിരുന്ന കരഭൂമിയും 3 വർഷമായി കൃഷി ചെയ്യാതെ കിടന്നിരുന്ന ഭൂമിയുമാണ് ഉപയോഗപ്പെടുത്തിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ നിരവധി പേരാണ് വയനാട്ടിൽ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞത്. NREGA, കൃഷിവകുപ്പ്, പഞ്ചായത്തുകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ, സ്വാശ്രയ സംഘങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്യുന്നത്. മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും തരിശുരഹിത ഭൂമി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ജില്ലയിൽ 4 പഞ്ചായത്തുകളാണ് സമ്പൂർണ്ണ തരിശുരഹിത പഞ്ചായത്തുകളായി മാറിയത്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വേങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തും ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും പനമരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പൂതാടി പഞ്ചായത്തും മാനന്തവാടി ബ്ലോക്കിന് കീഴിലെ എടവക ഗ്രാമപഞ്ചായത്തുമാണ് സമ്പൂർണ്ണ തരിശുരഹിത പഞ്ചായത്തുകളായി മാറിയത്. സംസ്ഥാന ഹരിത കേരള മിഷൻ സംസ്ഥാനമൊട്ടാകെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടുകൂടി നടത്തി വരുന്ന ഒരു പദ്ധതിയാണിത്. കോവിഡ് പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രോജക്റ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിലും വളരെ കരുതലോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി, വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ തരിശു ഗ്രാമം പദ്ധതി ഹരിത കേരള മിഷൻ വയനാട് ജില്ല ഏറ്റെടുത്തു. വയനാട് ജില്ലയിൽ 4 ബ്ലോക്കുകളിലായിട്ട് ഓരോ ബ്ലോക്കിലും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ നമ്മൾ അതിൻ്റെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. കൽപ്പറ്റ ബ്ലോക്കിൽ വെങ്ങപ്പള്ളി, മാനന്തവാടി ബ്ലോക്കിൽ എടവക, പനമരം ബ്ലോക്കിൽ പൂതാടി, ബത്തേരി ബ്ലോക്കിൽ മീനങ്ങാടി എന്നിങ്ങനെ 4 ഗ്രാമപഞ്ചായത്തുകളാണ് തരിശുരഹിത ഗ്രാമം പദ്ധതി പ്രകാരം നമ്മൾ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പഞ്ചായത്തുകളിൽ മാത്രമല്ല, വയനാട് ജില്ലയിലുടനീളം തരിശ് ആയി കിടക്കുന്ന കരഭൂമിയും വയൽഭൂമിയും കൃഷിയോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എടവക ഗ്രാമപഞ്ചായത്തിൽ മാത്രം 165 ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത്. കോവിഡ് കാലത്ത് ഭക്ഷ്യവിളകൾ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ വിജയൻ പറഞ്ഞു. കോവിഡ് കാലത്ത് ഭക്ഷ്യവിളകൾ കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ പഞ്ചായത്തുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കുകയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം തരിശുരഹിത ഗ്രാമപഞ്ചായത്തായിട്ട് ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ കൃഷിവിളകളിലേക്ക് പോവുകയും കൂടുതൽ നെൽകൃഷി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള സാഹചര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്നതിന് തുടക്കം കുറിക്കുക മാത്രമാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. കോവിഡ് പശ്ചാത്തലത്തിൽ നിരവധി പേരാണ് ജില്ലയിൽ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വയനാട്ടിൽ നിന്നും അരുൺ വിൻസെന്റ്.